ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിരാമ ഹരിരാമ രാമ രാമ ഹരി ഹരി, ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി. എല്ലാ സജ്ജനങ്ങൾക്കും, വാദ്യ കലാകാരന്മാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ശ്രീരാമേന്ദ്രസ്വാമിയും ലക്ഷ്മണസ്വാമിയും സീതാദേവിയും ചിത്രകൂടം വിട്ടു, ആരണ്യകാന്ഡം സമാരംഭിക്കുകയാണ്. രാമായണത്തിൽ ഉള്ള കാണ്ഡങ്ങളിൽ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അടുത്തത് ആരണ്യകാന്ഡമാണ്. ദണ്ഡകാരണ്യത്തിലേക്ക് പോവാൻ തീർച്ചപ്പെടുത്തിയത് ഭരതൻ മടങ്ങിപ്പോയതിന് ശേഷവും പിന്നെയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. കാരണം അയോധ്യയിൽ നിന്നും പിന്നെയും പിന്നെയും പലപ്പോഴും ആളുകൾ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാണ് ചിത്രകൂടം വിടാൻ കാരണം. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ഭഗവാൻ സീത ലക്ഷ്മണന്മാരോടുകൂടി ചിത്രകൂടം വിട്ടു, ഭയങ്കരമായ ദണ്ഡകവനത്തിലേക്ക് പോവാനായി പുറപ്പെട്ടു. വളഞ്ഞ വഴി നടന്ന് അന്ന് അത്രി മഹർഷിയുടെ പുണ്യാശ്രമത്തിൽ എത്തിച്ചേർന്നു. അത്രി മഹർഷി ആരാണ്? അത്രി ത്രിഗുണാതീതനാണ്. അത്രി സത്വഗുണ രജോഗുണ തമോ ഗുണങ്ങൾക്ക് ആ പടി കഴിഞ്ഞ് ഗുണാതീതനായി തുര്യാവസ്ഥയിലെത്തിയ ആളാണ് അത്രി മഹർഷി. രാമനും തുര്യാവസ്ഥയിലുള്ള ആളാണ്. അത്രിയുടെ ഭാര്യയുടെ പേര് അനസൂയ എന്നാണ്. അത്രി മഹർഷി മഹാവിഷ്ണുവിൻ്റെ പൂക്കളിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ചയാളാണ് അത്രി. നമ്മുടെയൊക്കെ മനസ്സ് ഗുണാതീതമാകുമ്പോൾ നാമും ത്രിഗുണാതീതമായി അത്രിയായി മാറും, രാമനായി മാറും. അങ്ങനെയായി കഴിയുമ്പോൾ അത്രിയുടെ കണ്ണിൽ നിന്നാണ് ചന്ദ്രഭഗവാന്റെ ജനനം. ഇതുവല്ലോ സംഭവിക്കുമോ? സംഭവിക്കും. നമ്മുടെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മതി. മനപ്രയാസമുള്ളവരാണോ, ടെൻഷനുള്ളവരാണോ, ആദിയുള്ളവരാണോ, വ്യാധിയുള്ളവരാണോ, ശത്രുബാധയുള്ളവരാണോ, ഭയമുള്ളവരാണോ, ഉത്കണ്ഠയുള്ളവരാണോ, അസൂയുള്ളവരാണോ, ദുർചിന്തയുള്ളവരാണോ, ദുരാചാരികളാണോ, എല്ലാം കണ്ണിൽ നോക്കിയാൽ മനസ്സിലാക്കാം അറിവുള്ളവർക്ക്. അത്രിയുടെ കണ്ണിൽ നിന്ന് ചന്ദ്രൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത്രിയുടെ കണ്ണ് സദാ ശോഭിതമായിരുന്നു, പ്രകാശമാനമായിരുന്നു, തിളങ്ങുന്നതായിരുന്നു, ആരെയും അനുഗ്രഹിക്കുന്ന നോട്ടങ്ങൾ ഉള്ളയാളായിരുന്നു. അത്രിയുടെ കണ്ണിൽ നിന്ന് ചന്ദ്രഭഗവാൻ ജനിച്ചു. ചന്ദ്രഭഗവാൻ താരെ വിവാഹം കഴിച്ച് ബുധഭഗവാൻ ജനിച്ചു. ബുധനാണല്ലോ ബുദ്ധിയുടെ ദേവൻ. ബുധൻ ഇളയെ കല്യാണം കഴിച്ച് ഉരുരസുണ്ടായി. ഉരുരസ് അക്കാലത്ത് ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. അക്കാലത്ത് ദേവലോകത്ത് വെച്ച് വസിഷ്ഠ ശാപത്താൽ മനുഷ്യലോകത്തിൽ മനുഷ്യാടിമയായി ഭവിക്കട്ടെ എന്ന് ഉർവശികര് ശാപം കിട്ടി. ആ കുട്ടി അത് മുതലെടുത്തു. ഭൂമിയിൽ മനുഷ്യൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ, കാരണം ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നതാണ് ഭൂമിയിൽ വരാൻ. അപ്പോൾ തനിക്ക് ഇങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയെങ്കിൽ അക്കാലത്തെ ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളിൻ്റെ കൂട്ടത്തിൽ ആനന്ദിച്ച് ജീവിക്കുവാൻ തരപ്പെടൂ എന്ന് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് ഉരുരോസിനെ കണ്ടത്. ഉരുരോസ് ജ്ഞാനിയാണ്, ദിവ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തന്നെ കല്യാണം കഴിക്കാമോ, ചേർന്ന് ജീവിക്കാമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഓടിച്ചു വിടും. അത് പേടിച്ചിട്ട് വളരെ ഭയത്തോടു കൂടിയാണെങ്കിലും അവൾ ഉരുരസുവിനെ വന്ദിച്ചിട്ട് പതുക്കെ അടുത്തുകൂടി. ഇവൾ വിചാരിച്ച പോലൊന്നുമല്ല, ഉരുരസു ഇവളെ കാണുകയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, എൻ്റെ ഭാര്യയാകാമോ എന്ന് അദ്ദേഹം ചാടിക്കയറി ചോദിക്കുകയും ചെയ്തു. നോക്കണേ, ബ്രഹ്മപദത്തിൽ എത്തിയാലും ഇന്ദ്രിയ നിഗ്രഹം നടത്താൻ പറ്റാതെ വന്നുകൊണ്ട്
പുരൂരവസ് ഉർവശിയുമായി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഉർവശി പുരൂരവസിനെ കൊണ്ട് ചില പ്രതിജ്ഞകളൊക്കെ എടുപ്പിച്ചിരുന്നു. ഒന്ന്, എപ്പോഴാണ് ശാപം തീരുന്നത് അന്ന് തിരിച്ചു പോകണം. ഇത് മനസ്സിൽ കണക്കാക്കി ഉർവശി പറഞ്ഞു, അങ്ങ് എനിക്കിഷ്ടമില്ലാത്തതൊന്നും പ്രവർത്തിക്കരുത്, അങ്ങനെ എപ്പോഴെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങേ ഉപേക്ഷിച്ചിട്ട് പോകും. രണ്ട്, എനിക്ക് രണ്ട് മേഷബാലന്മാരുണ്ട്, അതായത് രണ്ട് ആട്ടിൻകുട്ടികളുണ്ട്, ഇവയെ മക്കളെക്കാട്ടിലും കാര്യമായിട്ട് വളർത്തിക്കൊള്ളണം, അവർക്കൊരു സങ്കടവും വരരുത്. നോക്കൂ, ഈ പരമപദവിയിൽ എത്താൻ അർഹതയുള്ള ഈ രാജാവ് ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടി ആടിനെ വളർത്താൻ വരെ തയ്യാറായി. മൂഢ സ്വർഗത്തിലേക്കായി എന്ന് ചുരുക്കം. ആടിന് എന്താണ് ഇത്ര മ്ലേച്ഛത്വം? സജ്ജനങ്ങൾ ആടിനെ വളർത്താറില്ല. ആടിൻ്റെ പാലോ ഒന്നും നല്ല കാര്യത്തിന് ഉപയോഗിക്കാറില്ല. പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ എല്ലാം നല്ല കാര്യത്തിനും വേണം താനും. എൻ്റെ ഈ ആടിനുള്ള ദോഷം, നാം ഒരാടിനെ വളർത്തുന്നുണ്ടെങ്കിൽ, വളർത്തിയവരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, വളരെ കഷ്ടപ്പെട്ട് അതിനെ നിറച്ച് ആഹാരം പാത്രം നിറച്ച് വളരെ സ്നേഹത്തോടുകൂടി കൊടുത്ത് അടുത്തോ ചെന്നിരുന്ന് അതിനെ തൊട്ട് തലോടി കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞാൽ എത്ര അമൃതം തുല്യമായ ഭക്ഷണമാണേലും ഈ ജീവി അതിനകത്തേക്ക് അതിൻ്റെ വായ ഒന്ന് മുട്ടിച്ച് കുറച്ച് വായിക്കകത്ത് എടുത്തിട്ട് ആ കൊടുത്തവൻ്റെ മുഖത്തേക്ക് ഒരു തുപ്പും ഒരു ചീറ്റും, ഇതേ ഉള്ളോ എനിക്ക് തരാൻ എന്ന ഒരതിശയവും, ഇതാടിൻ്റെ സ്വഭാവമാണ്. പിന്നെ എന്ത് കണ്ടാലും ആട് കടിക്കും. ദുഷ്ടന്മാരും അങ്ങനെ ഏത് കാര്യത്തിലും കയറി ഇടപെടും, എന്നിട്ട് അവിടെ നിന്ന് നാണം കെട്ട് പോരും. മൂന്നാമത് ആടിൻ്റെ മറ്റു സ്വഭാവം എന്താണ്? ഒട്ടും ഇടയില്ലെങ്കിലും തിക്കി തിരക്കി അവിടെ കയറി നിൽക്കാൻ നോക്കും. ആരെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് നന്മ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അധികാരത്തിനും ഭരണത്തിനും തിക്കി തിരക്കി ദുഷ്ടന്മാർ കയറാറുണ്ട്. നാലാമത്തെ ആടിൻ്റെ സ്വഭാവം എന്താണ്? ഇത്രയൊക്കെയുള്ള കഷ്ടപ്പെട്ടതിനെ വളർത്തി ഒക്കെ ഉണ്ടാക്കിയാലും ഇതിൻ്റെ അകിട്ടിൽ നിന്ന് പാല് കറന്നെടുക്കുവാൻ വീട്ടുകാരൻ ചെന്നാൽ ഒരാൾ കാലേ പിടിക്കണം, കയ്യെ പിടിക്കണം, പിടലിക്ക് പിടിക്കണം. ചൂടുവെള്ളം അകിട്ടിലൊഴിച്ചാലും ദ്രോഹി ഒരു തുള്ളി പോലും തരില്ല എന്ന് പറഞ്ഞ് ചൊര വലിക്കുന്ന ഒരു മൃഗമാണ് ആട്. അങ്ങനെയുള്ള ദുഷ്ട സ്വഭാവത്തിൻ്റെ പ്രതീകമാണ് ആടുകൾ. അതുകൊണ്ടാണ് ആടിനെ ബലി കൊടുക്കുന്നത്. എന്നിലുള്ള ദുഷ്ടതയും എന്നിലുള്ള ദുസ്വഭാവങ്ങളും ഇതാ ബലി കഴിക്കുന്നു എന്നാണ് ബലിയുടെ ആന്തരാർത്ഥം തന്നെ. അങ്ങനെയുള്ള ആടുകളെ സംരക്ഷിക്കണമെന്നും ഉർവശി ആവശ്യപ്പെട്ടു. സൗന്ദര്യമുള്ള ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടി ആടിനെയാണ് ആടിനെ എന്തടിമപ്പണി ചെയ്യാനും തയ്യാറായി വ്യവസ്ഥ പാലിച്ചുകൊണ്ട് അവർ താമസിച്ചു, ആനന്ദിച്ചു ദാമ്പത്യ ജീവിതത്തിൽ. ഉർവശിയുടെ ശാപം പിൻവലിച്ചു എന്ന് ഉർവശിക്ക് മനസ്സിലായി. ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ അയച്ചു. ഗന്ധർവന്മാർ രാത്രിയിൽ വന്ന് ആടുകളെ പേടിപ്പിച്ചു. ആടുകൾ കിടന്ന് കരഞ്ഞു. ഉർവശി പുരൂരവസിനോട് മറ്റൊരു വ്യവസ്ഥയോടെ ചേരിയിരുന്നു. ശയനഗേഹത്തിലൊഴിച്ച് വിവസ്ത്രനായി എപ്പോഴെങ്കിലും പുരൂരവസിനെ കണ്ടാൽ അന്ന് ഉപേക്ഷിച്ച് പോകും എന്നും അറിയിച്ചിരുന്നു. ആടുകളുടെ കരച്ചിൽ കേട്ട് ഉർവശി ചാടി എഴുന്നേൽക്കുകയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്നേഹവായ്പകളും മാറ്റി രൗദ്രത കൊണ്ട്, നിങ്ങൾ ആണും പെണ്ണും കെട്ടവനാണ്, എൻ്റെ ആടുകളെ സംരക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആരോ ചോരന്മാർ ആടുകളെ കൊണ്ടുപോകുന്നു, അന്ധനായി ഇവിടെ കിടക്കുകയാണോ എന്ന് അലറിയപ്പോൾ ഭയന്ന് ചാടി എഴുന്നേറ്റ് ഓടുന്ന കൂട്ടത്തിൽ കട്ടിലിലുടക്കി അരയിലെ വസ്ത്രം അഴിഞ്ഞു പോയത് ആ പാവം അറിഞ്ഞില്ല. ഗന്ധർവന്മാർ മിന്നലുകൊണ്ട് വസ്ത്രമില്ലാതെ നിൽക്കുന്ന പുരൂരവസിനെ ഉർവശിക്ക് ആട്ടിക്കൊടുത്തു. വാളുമായി ആടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആടുകൾക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടാടുകളെ എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഉർവശിയെ കണ്ടില്ല. അവിടെ മുഴുവൻ തപ്പി നോക്കി. അതാണ് ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്നൊരു ചൊല്ലു വന്നത്.
അയാൾ ഉർവശി 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 എന്ന് വിളിച്ചുകൊണ്ട് വിരഹദുഃഖത്തോടുകൂടി മൂഢനായി സഞ്ചരിച്ചു. നിത്യകർമ്മങ്ങളും എല്ലാം ഉപേക്ഷിച്ചു. ഉർവശിയിൽ ഭ്രാന്തചിത്തത്തോടുകൂടി അലഞ്ഞു. വർഷാവസാനം ഒരിക്കൽ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് കണ്ടു. ആ ഉർവശി ശരിക്ക് ഭർസിച്ചു. ഈ ഒരു വർഷം അങ്ങ് എന്നെ ഇങ്ങനെ വിളിച്ച് നടന്നതിന് പകരം നാരായണ ജപിച്ച് നടന്നിരുന്നെങ്കിൽ ഇപ്പം നാരായണനെ കിട്ടുകയില്ലായിരുന്നോ? അങ്ങ് ശ്രേഷ്ഠ ഗുണജാതനല്ലേ? അങ്ങക്ക് കർത്തവ്യങ്ങൾ അനവധിയില്ലേ? എന്നെപ്പോലുള്ള സ്ത്രീകളെ വിചാരിച്ചുകൊണ്ട് നടക്കാതെ, ജീവിതം പാഴാക്കാതെ അങ്ങ് പിന്മാറാൻ പറഞ്ഞു. വർഷത്തിലൊരിക്കലും ഇവിടെ വന്നോളൂ, നമുക്ക് ആ പഴയ സ്നേഹം പുതുക്കാം. അങ്ങനെ ഉർവശിയിൽ 6 വർഷം കൊണ്ട് 6 പുത്രന്മാരുണ്ടായി. അവസാനം ഗുരുവസ്ഥ ഉർവശിയെ ത്യജിച്ച് പിന്നെ ബ്രഹ്മപദവിയിലേക്ക് എത്തുന്ന ഒരു ജീവിതം നയിച്ചു. അപ്പോൾ ഏത് ഉന്നത കുലത്തിൽ ജനിച്ചാലും ഈശ്വരൻ തന്നെ നേരിട്ട് വന്ന് ദർശനം തന്നാലും ഇന്ദ്രിയങ്ങളെ അടക്കിയില്ലെങ്കിൽ ഏവരുടെയും ഗതി ഇതുതന്നെ. അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് ഭഗവാൻ കയറി ചെന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അനസൂയാദേവി. അനസൂയ എന്നുള്ള പദത്തിലും അനസൂയ, അസൂയ ഒട്ടുമില്ലാത്തയാൾ, ആ ദേവി അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും അതൊക്കെ സ്വീകരിച്ച് അന്ന് അവിടെ കഴിച്ചുകൂട്ടി ദണ്ഡകവനത്തിലെ ആപത്തുകളെയും ദണ്ഡകവനത്തിലെ ഭയങ്കരതകളെയും ഒക്കെ അത്രി മഹർഷി അവർക്ക് വേണ്ട പോലെ വർണ്ണിച്ചു കൊടുത്തു. പോകാനുള്ള മാർഗങ്ങളെയും താമസിക്കാനുള്ള താവളങ്ങളെയും വാക്കുകൊണ്ട് കാട്ടിക്കൊടുത്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ നിത്യകർമ്മാനന്തരം ഭഗവാൻ യാത്രയ്ക്കൊരുങ്ങി. യാത്ര പറയുന്ന സമയത്ത് അനസൂയാദേവി സീതാദേവിക്ക് 2 കർണാഭരണങ്ങൾ സംഭാവന ചെയ്തു. അനസൂയാദേവിയുടെ കയ്യിൽ നിന്നും കർണാഭരണങ്ങളെ കൂടാതെ കുറിക്കൂട്ടും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി. പതുക്കെ ഭയങ്കരവും നിബിഡവും ദുഷ്ടമൃഗങ്ങളുടെയും നരഭുക്കുകളായ രാക്ഷസന്മാരുടെയും സങ്കേതമായ ദണ്ഡകവനത്തിൽ പ്രവേശിച്ചു. ആദിത്യരശ്മി നിലം തൊടാത്ത നിലയിൽ ഇടതൂർന്നു നിൽക്കുന്ന ഘോരവനത്തിൻ്റെ ഭയാനകത, ദുഷ്ടമൃഗങ്ങളുടെ അട്ടഹാസ അലർച്ചകൾ, അനന്തമായ വിജനതകൾ എല്ലാം കൂടി ആ ഘോര അടവി ആരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനാൽ ലക്ഷ്മണനോട് വില്ലിൽ ഞാൻ വലിച്ചു കെട്ടി ശരം തൊടുത്ത് തയ്യാറായിരിക്കാനും സീതയെ നടുവിലാക്കാനും രണ്ടാളും സീതയുടെ മുന്നിലും പിന്നിലുമായി നടക്കാനും അങ്ങനെ കുറേ ദൂരം അത്യന്ത ദുർഗമമായ ആ ഘോരവനത്തിലൂടെ സഞ്ചരിച്ചപ്പോഴേക്കും 3 ആളും നന്നായിട്ട് തന്നെ ക്ഷീണിച്ചു, തളർന്നു, പരവശപ്പെട്ടു. കുറച്ച് വിശ്രമിക്കാം എന്നായി. അതിനാൽ അടുത്ത് കണ്ട ഒരു പൊയ്കയിലിറങ്ങി കൈകാൽ കഴുകി വെള്ളം കുടിച്ച് ആ മരത്തിൻ്റെ തണലിൽ ഇരുന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടം മുന്നിലേക്ക് വന്നു. അത് മറ്റൊന്നുമല്ല, വിരാധൻ എന്ന അസുരനായിരുന്നു. ആ വിരാധനെ വധിച്ചു, വിരാധന് മോക്ഷം കൊടുത്തു. അത് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, നന്മ നേരുന്നു. ഇനി രാമായണം പാരായണം കേൾക്കാം.